Good evening to all. Welcome to our studies on Reflections of Christ in the Old Testament books. Book of Leviticus. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടെ യേശു ക്രിസ്തുവിനെ എപ്രകാരം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള പഠന പരമ്പരയുടെ രണ്ട് ഭാഗ പുസ്തകങ്ങളിൽ കൂടി, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ഈ പുസ്തകങ്ങളിൽ കൂടെ യേശു ക്രിസ്തു ഏത് നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ചില പഠന ഭാഗങ്ങളിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇന്ന് സന്ധ്യാസമയത്ത് ലേവിയ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ ഏത് നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻപുകൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അല്പം കഫത്തിൻ്റെ പ്രയാസമുള്ളതുകൊണ്ട് സൗണ്ട് അല്പം പതർച്ചയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് ഈ പഠന പരമ്പര അനുഗ്രഹമായി തരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇടത് ദിവസങ്ങൾ മറ്റൊന്ന് രണ്ട് വിഷയങ്ങൾ അനിവാര്യമായി സംസാരിക്കാൻ ആവശ്യമായി വന്നതുകൊണ്ട് ഈ പഠനം അല്പം ഒരാഴ്ചത്തേത് അല്പം പുറകോട്ടായിട്ടുണ്ട്. എങ്കിലും ഇത് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ നമുക്ക് ജീവനും ചൈതന്യവും നൽകുന്നതും നമ്മുടെ അകമേയുള്ള ആത്മീയ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നതുമായ ഒന്നാണ്. പുറമേയുള്ള ശരീരത്തിന് ആഹാരം ആവശ്യമാകുന്ന പോലെ ആന്തരിക മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാകുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചന പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ബുക്സ് എന്ന് പറയുന്ന ഈ പഠന പരമ്പര എല്ലാ നിലയിലും ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരും എന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇന്ന് രാത്രി ലേവിയ പുസ്തകത്തിൽ ക്രിസ്തു എപ്രകാരം വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം പഠിക്കുന്നത്. ലേവിയ പുസ്തകത്തിന് ആ പേര് തന്നെ വരാൻ കാരണം ഇസ്രായേലിൻ്റെ 12 മക്കളിൽ ഒരുവനായ ലേവിയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്രായേലിൽ ദൈവിക ശുശ്രൂഷയ്ക്കായി, അതായത് ദേവാലയത്തിലെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെ ആത്മീയ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തിയായിരുന്നു യാക്കോബിൻ്റെ മകനായിരുന്ന ലേവി എന്ന് പറയുന്നത്. ആ ലേവിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ലേവിയ ഗോത്രത്തെ തന്നെ വാസ്തവത്തിൽ ദൈവം തൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വസ്തുത തിരുവെഴുത്തിലൂടെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലേവിയ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്ത് ആ ലേവിയ ഗോത്രത്തിൽ ഒരു പുരുഷൻ, അതായത് അഹരോൻ്റെ ലോയിൻസ്, അതായത് കടിപ്രദേശത്ത് ഉത്ഭവിക്കുന്ന പുരുഷ പ്രജകൾ അവരെക്കൊണ്ട് ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വന്ന ഒരു സംവിധാനമാണ് നമുക്ക് പഴയ നിയമത്തിൽ വായിക്കുവാനായി കഴിയുന്നത്. ഈ പുസ്തകത്തിലെ അതിപ്രധാനമായ മൂന്ന് ഫ്രേസസ്, അതായത് വർഷിപ്പ്, വർക്ക് ആൻഡ് വോക്ക്, ആരാധന, ആത്മീയ പ്രവൃത്തി, അതുപോലെ തന്നെ ജീവിതം, ഈ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവായ ദൈവം വെളിപ്പെടുന്നത്. വീണ്ടെടുപ്പിൻ്റെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തെ തുടർന്ന് വരുന്ന ലേവിയ പുസ്തകം ആരാധനയുടെ ഗ്രന്ഥമാണ്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് അതിപ്രധാനമായ പ്രതിപാദനം എന്ന് പറയുന്ന ഹോളിനെസ്, അതായത് വിശുദ്ധി എന്നുള്ള വിഷയമാണ്. ഏതാണ്ട് 87 പ്രാവശ്യം വിശുദ്ധി എന്ന പദപ്രയോഗം ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നതായി നാം വായിക്കുന്നു. 19 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഞാൻ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനായിരുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്നുള്ള ആഹ്വാനം നാം വായിക്കുന്നു. ഈ വാക്യമാണ്, അതായത് ലേവിയ പുസ്തകം 19 അധ്യായത്തിൻ്റെ 2 വാക്യമാണ് പത്രോസ് തൻ്റെ 1 ലേഖനം 1 അധ്യായത്തിൻ്റെ 14 വാക്യമായി ഉദ്ധരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വിശുദ്ധനായിരുന്ന പോലെ നിങ്ങളും വിശുദ്ധർ ആയിരിക്കും. ഇവിടെ എബ്രായ ഭാഷയിൽ ഈ പുസ്തകത്തിന് നൽകപ്പെട്ടിരുന്ന പേര് വായിക്രേ എന്നാണ്. വായിക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഹീ കോൾഡ്, അവൻ വിളിച്ചു എന്നാണ് അർത്ഥം. ഈ പുസ്തകത്തിലെ മുഴുവൻ സംഗതികളും, അതായത് ഇവിടെ പരാമർശിക്കുന്ന മുഴുവൻ വിഷയങ്ങളും സമാഗമന കൂടാരത്തിൽ നിന്ന് യഹോവ ഇസ്രായേലിനോട് അരുളിച്ചെയ്ത അനുഗ്രഹമായ വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ദൈവത്തോട് മനുഷ്യനെ സമീപിക്കാനും
മനുഷ്യനെ ദൈവത്തെ സമീപാനുമുള്ള ദൈവിക പദ്ധതി അല്ലെങ്കിൽ ദൈവികമായ സംവിധാനം യാഗങ്ങളും യാഗരക്തവും യാഗമാംസത്തിൻ്റെ യാഗപീഠത്തിലെ എരിഞ്ഞ വരുന്ന ചാമ്പലുമായിരുന്നു എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലേവിയ പുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നീതീകരണവും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ആണ്. ഈ പുസ്തകത്തിലെ അതിപ്രധാനമായിരിക്കുന്ന പ്രതിപാദന വിഷയം യാഗങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ യാഗങ്ങൾ, അതുപോലെ യാഗം കഴിച്ച് ദൈവത്തോടെ നിരപ്രാപിച്ച വിശുദ്ധന്മാരുടെ വിശുദ്ധ ജീവിതം, പ്രായച്ചിത്തം ഇത്യാദി വിഷയങ്ങളാണ് അതിപ്രധാനമായും ഈ പുസ്തകത്തിലെ പ്രതിപാദനമായിട്ട് ഇരിക്കുന്നത്. 5 യാഗങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഈ 5 യാഗങ്ങൾ 5 വ്യത്യസ്തങ്ങളാകുന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മെ അവബോധിപ്പിക്കുകയാകുന്നു. അത് ഓരോന്നോരോന്നായി ഇവിടെ പരാമർശിക്കേണ്ടത് അനിവാര്യതയാകിയാൽ ഞാൻ ആ വിഷയം ഇവിടെ പറയുന്നതാണ്. അങ്ങനെ ഞാൻ പുറപ്പാട് പുസ്തകത്തിലെ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് 3 എപ്പിസോഡുകളായി എടുത്തപോലെ ലേവിയ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഈ വിഷയവും കുറഞ്ഞത് 2 അല്ലെങ്കിൽ 3 എപ്പിസോഡുകൾ കൂടെ മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം പുസ്തകത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ കൂടിയാണ് ക്രിസ്തു വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ ക്രമബദ്ധമായി ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അത് ഷോർട്ട് ആയിരിക്കും എന്നുള്ളത് പ്രഥമത തന്നെ ഞാൻ ഓർപ്പിക്കുന്നു. ആദ്യമായി ഈ ബന്ധത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിപ്രധാനമായ 2 വിഷയങ്ങളാണ്. അതായത് ഈ യാഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ യാഗങ്ങളെ 2 ഭാഗങ്ങളായിട്ടാണ് പഠന സൗകര്യാർത്ഥം നമ്മൾ വേർതിരിക്കുന്നത്. 1 സൗരഭ്യവാസനയായ യാഗങ്ങൾ, 2 സൗരഭ്യവാസന അല്ലാത്ത യാഗങ്ങൾ. അതായത് സൗരഭ്യ സ്വീറ്റ് സേവർ ഓഫറിങ്സ് ആൻഡ് നോൺ സ്വീറ്റ് സേവർ ഓഫറിങ്സ്. അതിലെ സ്വീറ്റ് സേവർ ഓഫറിങ്സ്, അതായത് സൗരഭ്യവാസനയായ വഴിപാട് എന്ന് പറയുന്നത് എന്താണ് എന്ന് വളരെ വ്യക്തതയോടെ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോമയാഗം. ഹോമയാഗം അത് ദൈവത്തിന് പ്രസാദകരമാകുന്ന യാഗങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഭോജനയാഗം അത് ദൈവത്തിന് പ്രസാദകരമായ ഒന്നാണ് എന്ന് വായിക്കുന്നു. എന്നാൽ ഈ ദൈവത്തിന് ഈ സ്വീറ്റ് സേവർ അല്ലാത്ത, അതായത് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത 3 യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഈ യാഗങ്ങൾ ഈ സ്വീറ്റ് സേവർ ഓഫറിങ്സ്, അതായത് സൗരഭ്യവാസനയായ യാഗങ്ങൾ അല്ലെങ്കിൽ സൗരഭ്യവാസന അല്ലാത്ത യാഗങ്ങൾ, അതിൽ സൗരഭ്യവാസനയായ യാഗങ്ങൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു, അതായത് ഈ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന് സ്വീകാര്യനാണ് എന്നാണ് ആ യാഗങ്ങളിൽ കൂടെ ദൈവം വിളിച്ചു പറയുന്നത്. അതേസമയത്ത് സൗരഭ്യവാസന അല്ലാത്ത യാഗങ്ങളിൽ മനുഷ്യൻ, പാപിയായ മനുഷ്യൻ ദൈവത്തിന് സ്വീകാര്യൻ അസ്വീകാര്യനാണെന്നും, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അർപ്പിക്കപ്പെട്ട യാഗത്തിലൂടെ അല്ലെങ്കിൽ അർപ്പിക്കപ്പെടുവാൻ പോകുന്ന യാഗത്തിലൂടെ മനുഷ്യൻ ദൈവത്തിന് സ്വീകാര്യനായി മാറ്റപ്പെടുന്നുവെന്നുമാണ് ഈ സ്വീറ്റ് സേവർ അല്ലാത്ത അല്ലെങ്കിൽ സൗരഭ്യവാസന അല്ലാത്ത വഴിപാടുകൾ അല്ലെങ്കിൽ യാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്. ആ ശ്രേണിയിൽ ഇന്ന് രാത്രിയിൽ പ്രഥമത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമയാഗം അല്ലെങ്കിൽ സൗരഭ്യവാസനയായ യാഗത്തിന് ലിസ്റ്റ് വരുന്ന 1-ാമത്തെ യാഗമാണ് ഹോമയാഗം. ആ ഹോമയാഗത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത്. അത് സൗരഭ്യവാസനയായ യാഗത്തിൻ്റെ ലിസ്റ്റിൽ വരുന്ന 1-ാമത്തെ യാഗമാണ്. ഈ സൗരഭ്യവാസനയായ യാഗത്തിൻ്റെ ലിസ്റ്റിൽ വരുന്ന 1-ാമത്തെ യാഗമാകുന്ന ഹോമയാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകൾ ഓരോന്നോരോന്നായി ഷോർട്ടായിട്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹോമയാഗമായി അർപ്പിക്കപ്പെടുന്ന ആട്ടിൻകുട്ടിയാകട്ടെ, ഈ മൃഗമാകട്ടെ, അത് കാളകിടാവാകട്ടെ, അത് ആണായിരിക്കണം. അതായത് ഒരു ആണാട്ടിൻകുട്ടി അല്ലെങ്കിൽ കാളക്കിടാവ്,
ഇതായിരിക്കണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആണായിരിക്കുന്ന മൃഗങ്ങൾ ഒന്നിനെ വേർതിരിക്കണം, അത് കുറ്റമില്ലാത്തതായിരിക്കണം. കുറ്റമില്ലാത്തതായ ആണാട്ടിൻകുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടി ഒന്നിനെ വേർതിരിക്കണം. അത് എബ്രായ ലേഖനം 9:14 അപ്പോസ്തലനായ പൗലോസ് സൂചിപ്പിക്കുന്ന പോലെ നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി തന്നെത്താൻ അർപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിത്രമാണ്. ഊനമില്ലാത്ത ആണാട്ടിൻകുട്ടി അല്ലെങ്കിൽ കാളക്കിടാവ് അത് നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി തന്നെത്താൻ സമർപ്പിച്ച് ഏൽപ്പിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിത്രമാണ്. ഇനി 2, ഇറ്റ് വാസ് ടു ബി മെയ്ഡ് വോളണ്ടറി, അതായത് അതിനെ സ്വമേധാദാനമായിട്ടാണ് അർപ്പിക്കേണ്ടത്. ഈ ഹോമയാഗം സ്വമേധാദാനമായി പരപ്രേരണയാൽ ചെയ്യേണ്ടതെന്നല്ല, ഒരുവൻ ദൈവത്തിന് തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ സ്വമേധാദാനമായി അർപ്പിക്കേണ്ട ഒരു യാഗമാണ്. ഇപ്പോൾ സ്വമേധാദാനമായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. യോഹന്നാൻ സുവിശേഷം 10:18, അതായത് നോ മാൻ ടേക്കത്ത് ഇറ്റ് ഫ്രം മീ, അതാരും എൻ്റെ പക്കൽ നിന്ന് എടുക്കുകയുമില്ല, ബട്ട് ഐ ലേ ഇറ്റ് ഡൗൺ ഫോർ മൈസെൽഫ്, ഞാൻ എൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ഞാൻ എൻ്റെ ജീവനെ ഏൽപ്പിച്ച് കൊടുക്കുന്നു. അതാണ് എൻ്റെ ശരിയായ ഭാഷാന്തരം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തത് കർത്താവായ യേശു തന്നെയാണ്. അതായത് പീലാത്തോസിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അധികാരമുണ്ടായിരുന്നത് രാഷ്ട്രീയമായ പശ്ചാത്തലത്തിലാണ്. അതായത് പീലാത്തോസ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനോട് പറയുന്നുണ്ട്, നിന്നെ ക്രൂശിപ്പാനും നിന്നെ വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ, പിന്നെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യേശു പ്രതിവാചകമായി പറയുന്നത് മേലിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടില്ലായെങ്കിൽ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്നാകുന്നു. അപ്പോൾ മേലിൽ നിന്ന് നിനക്ക് എൻ്റെ മേൽ അധികാരം ലഭിച്ചില്ലായെങ്കിൽ എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. ആ വാക്കുകൾ പറഞ്ഞ കർത്താവാണ് യോഹന്നാൻ 10:12 പറഞ്ഞത്. അതായത് 10:18 പറഞ്ഞത് ഞാൻ എൻ്റെ ജീവനെ വെച്ചു കൊടുക്കുന്നു, അതായത് എൻ്റെ ജീവനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവായ യേശു തന്നെ താൻ സ്വമനസ്സാലെ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നതിൻ്റെ ചിത്രമായിട്ടാണ് ഈ സ്വമേത അർപ്പണം ഇവിടെ ലേവ്യ പുസ്തകത്തിൽ ആയിരിക്കുന്നത്. ഇനി 3, ഈ യാഗത്തെ സംബന്ധിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവമാണ് അത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത്. അതായത് യാഗത്തിലുള്ള മൃഗം എങ്ങനെയായിരിക്കണം, യാഗവസ്തുവിൻ്റെ അതിനെ അറക്കുന്നത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ യാഗം അർപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ രക്തം അന്തർബന്ധത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നിർദ്ദേശിച്ചത് ദൈവം താൻ തന്നെയാണ്. അത് വളരെ സംശുദ്ധമായി ഇവിടെ ലേവ്യ പുസ്തകത്തിൽ ദൈവപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ വായിക്കുന്നത് യാഗമൃഗത്തെ തോല് ഉരിയുകയാണ്, തോലുരിച്ച് അതിനെ കണ്ണം കണ്ണമായി മുറുകയാണ്, അതിനെ യാഗപീഠത്തിൽ യാഗവിറകിനെ വെക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണമായി അത് ദഹനയാഗം ആകത്തക്ക നിലയിൽ ഉള്ള സ്വർഗീയമായ ക്രമീകരണം ദൈവം താൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഈ പുരോഹിതന്മാർക്ക് നിർദ്ദേശിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ ആ മൃഗത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ഇൻവേർഡ് പാർട്സ് ആൻഡ് ലെഗ്സ് ഓഫ് ദി ആനിമൽസ് വാഷ്, അതിൻ്റെ കാലുകളും അതുപോലെ തന്നെ അതിൻ്റെ ആന്തരിക അവയവങ്ങളും വെള്ളത്തിൽ കഴുകണം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. അത് എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവത്തെയും വിശ്വാസിയുടെ മനോഭാവത്തെയും വിശ്വാസിയുടെ ജീവിതത്തെയും സൂചിപ്പിക്കുന്നതാണ്. ജീവിതം ദൈവസേനയിൽ കഴുകപ്പെടുന്നതായിരിക്കണം. അതായത് വെള്ളത്തിൽ കഴുകുക എന്ന് പറഞ്ഞാൽ വചനത്താൽ നിരന്തരമായി ശുദ്ധീകരണം പ്രാപിക്കുന്നത് ആയിരിക്കണം എന്നാണ്. അത് വളരെ വ്യക്തമായി യോഹന്നാൻ്റെ സുവിശേഷം 8:29 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തിന് എൻ്റെ പിതാവിന് അതായത് ദൈവത്തിന് പ്രസാദമായത് ചെയ്തിരിക്കുകൊണ്ട് തന്നെ എന്ന് യേശു പറഞ്ഞു. കർത്താവായ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് പ്രസാദകരമായത് മാത്രമാണ്, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് യേശു ഭൂമിയിൽ ചെയ്തത്. തൻ്റെ ജഡാവതാരത്തിന് തൊട്ടു മുമ്പ് ഭൂമിയിലേക്ക് അവിടുന്ന് ആഗതനാകുമ്പോൾ സങ്കീർത്തനക്കാരൻ യേശുവിനെക്കുറിച്ച് പ്രസ്താവിച്ച് ഇങ്ങനെയാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ
ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് അവിടെ സങ്കീർത്തകൻ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്ന് മുൻപ് കൂട്ടി പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തി നിരയിൽ കർത്താവ് സ്വമേധ ദാനമായി തൻ്റെ ജീവനെ നമ്മുടെ പാപത്തിന് വേണ്ടി പ്രതിഫലമായി ക്രൂശിന്മേൽ അർപ്പിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ഇനി മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ വായിക്കുന്നത് ഈ യാഗവസ്തു ഒരു പ്രതിപകരമാണ്. അതായത് പാപം ചെയ്ത ഒരു വ്യക്തിയുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി, ക്ഷമയ്ക്ക് വേണ്ടി ഈ ആ ആളിന് പകരമായിട്ടാണ് ഈ യാഗവസ്തുവിനെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പകരമായി തീർന്നു എന്നാണ് വായിക്കുന്നത്. തിമോത്തിയോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ ധനനായ പൗലോസ് ലീഗ പറയുമ്പോൾ ഇപ്രകാരം പ്രസ്താവിക്കുന്നു, അതായത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായി തീർന്നവനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെ താൻ അർപ്പിച്ച കർത്താവായ യേശു തന്നെ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു നമ്മുടെ എല്ലാവരുടെയും പകരക്കാരനായി ക്രൂശിന്മേൽ മരിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി പറയുന്നത്. ഇനിയും ഈ യാഗവസ്തുവിനെ തോലുരിച്ച്, അതിനെ അറുത്ത് തോലുരിച്ച് കണ്ണം കണ്ണമായി നുറുക്കി അതിനെ യാഗപീഠത്തിലെ വിറകിന്മേൽ വയ്ക്കുന്നതിന് മുമ്പ് ഈ യാഗ മൃഗത്തിൻ്റെ തലമേൽ അർപ്പകൻ കൈവയ്ക്കണമായിരുന്നു. അതായത് അർപ്പകൻ കൈവച്ച് തന്നെ താൻ ഈ യാഗമൃഗത്തോട് ഏകീഭവിക്കണം. അതായത് തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ യാഗമൃഗം നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഈ യാഗമൃഗം ഇപ്പോൾ യാഗമാക്കപ്പെടുന്നത്. തൻ്റെ പാപമാണ് ഈ യാഗമൃഗം ചുമക്കുന്നത് എന്നുള്ളതേക്കുള്ള തെളിവായി വായിക്കുന്നത് അർപ്പകൻ യാഗ മൃഗത്തിൻ്റെ മേൽ കൈവയ്ക്കണം, അതിൻ്റെ തലമേൽ കൈവച്ച് തൻ്റെ പാപം അതിൻ്റെ മേൽ ചുമത്തണം. അത് വായിക്കുമ്പോൾ സോൾസോ ക്രൈസ്റ്റ് ഹസ് ലവ്ഡ് അസ് ആൻഡ് ഹാസ് ഗിവൺ ഹിംസെൽഫ് ഫോർ അസ് ആൻ ഓഫറിംഗ് ആൻഡ് എ സാക്രിഫൈസ് ടു ഗോഡ് ഫോർ എ സ്വീറ്റ് സ്മെല്ലിംഗ് ഓഫ് സേവർ സേവർ അതാ സ്വീറ്റ് സ്മെല്ലിംഗ് സേവർ എഫേഷ്യൻസ് ഫൈറ്റ് ആൻഡ് എഫേഷ്യൻ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നവായി ക്രിസ്തുവും അങ്ങനെ തന്നെ ചെയ്തു, നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് പ്രസാദകരമായ യാഗമായി അർപ്പിച്ചു എന്ന വായിക്കുന്നു. നമ്മെ തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായി ക്രിസ്തു അർപ്പിച്ചു. അത് നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ ദൃഷ്ടാന്തമാണ്. ഇനി മാത്രമല്ല, അവിടെ കർത്താവായ യേശു ഈ ക്രൂശിന്മേൽ തന്നെത്താൻ യാഗമായി സമർപ്പിച്ചേൽപ്പിച്ച് നമുക്ക് വേണ്ടി പകരക്കാനായി ക്രൂശിന്മേൽ മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പ്രായച്ചിത്തമായി അവൻ ക്രൂശിൽ കയറുകയായിരുന്നു, നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥനാകുകയായിരുന്നു. അത് മനസ്സിലാക്കിയ പൗലൂസാണ് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായി തീർന്നവനും ഒരുവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പകരക്കാരനായി ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഭൂമിയിൽ ആരും അങ്ങനെ ചെയ്യുകയില്ല. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുമ്പോൾ ഇവിടെ അവിടെ നമ്മൾ വായിക്കുന്നത് ഗുണവാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ തുനിയുമായിരിക്കും, എന്നാൽ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. എന്നാൽ ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നാം പാപികളായിരിക്കുമ്പോൾ നാം കടക്കാരായിരിക്കുമ്പോൾ നാം ദൈവസേനയിൽ അയോഗ്യന്മാരായിരിക്കുമ്പോൾ നാം ശിക്ഷായോഗ്യരായിരിക്കുമ്പോൾ ബലഹീനരായിരിക്കുമ്പോൾ അഭക്തരായിരിക്കുമ്പോൾ കോപത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അഭക്തർക്ക് വേണ്ടി കർത്താവായ യേശു തക്ക സമയത്ത് ക്രൂശിന്മേൽ യാഗമായി. അങ്ങനെ കർത്താവായ യേശു ക്രൂശിന്മേൽ യാഗമായി തീർന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചു. ഇവിടെ ഈ ഹോമയാഗം എന്ന് പറയുന്നത് സൗരഭ്യ വാസനയായ യാഗമാണ്. അർപ്പകനായ പാപി തൻ്റെ പാപം ഈ നിഷ്കളങ്കമായ മൃഗത്തിൻ്റെ മേൽ ചുമത്തി ആ നിഷ്കളങ്കനായ മൃഗം ആ പാപിക്ക് വേണ്ടി പകരമായി പ്രതിപകരമായി അർക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപത്തെ ചുമന്ന് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി കയറി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ പ്രസാദകരമായ യാഗമായി ഭവിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് അവിടെ നാം വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം 27:39-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, പിറ്റേന്നാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ കണ്ടാലും ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന
ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. 39 വാക്യം വീണ്ടും വായിരുന്നു. പിറ്റേനാൾ വീണ്ടും യേശു കടന്നു പോകുന്ന യേശുവിനെ നോക്കി, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. 41 വാക്യം അവിടെ വായിക്കുന്നു, പിറ്റേനാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഈ ഹോമയാഗം ലേവ്യ പുസ്തകത്തിൽ ഒരു യാഗവസ്തുവിനെ ഒരു യാഗാർപ്പൻ കൊണ്ടുവന്ന് അതിൻ്റെ മേൽ അവൻ കൈവച്ച് തൻ്റെ പാപം അതിന്മേൽ ചുമത്തി തനിക്ക് വേണ്ടി പ്രതിപകരമായി യാഗപീഠത്തിന്മേൽ അതിനെ അറുത്ത് തോലുരിച്ച് കണ്ണങ്കണ്ണമായി മാംസം മുറിച്ച് യാഗ വിറകിന്മേലടുക്കി അതിനെ ദഹനയാഗമാക്കി വയ്ക്കുമ്പോൾ ആ യാഗവസ്തു എരിഞ്ഞമരുന്ന പുക സ്വർഗത്തേക്ക് ഉയർന്ന് ദൈവം അത് സ്വീറ്റ് സേവർ ആ യാഗമായി, അതായത് സൗരഭ്യവാസനയായ വഴിപാടായി അംഗീകരിച്ച് പാപത്തിന് ക്ഷമ നൽകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഒരാളുടെ അല്ല, സർവ്വ ലോകത്തിൻ്റെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ ജീവിച്ചുള്ള സകല മനുഷ്യൻ്റെയും ഇപ്പോൾ ജീവിച്ചു വരുന്ന എല്ലാ മനുഷ്യൻ്റെയും ഇനിയും കർത്താവ് വരാൻ താമസിച്ചാൽ ജനിച്ച് ജീവിക്കുവാനുള്ള സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പകരക്കാരനായി പ്രതിപകരക്കാരനായി നമുക്ക് വേണ്ടി ലോകത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് ദൈവത്തിനായ യേശു കാൽവരിയിലെ ഗോൽഗോതായിലേക്ക് കയറിപ്പോയി. പാപഭാര ചുമടിൽ ആണ്ട അവൻ്റെ കഷ്ടാനുഭവമാണ് നാം സുവിശേഷങ്ങൾ വായിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പാപം അവൻ്റെ മേൽ ദൈവം വരുത്തി. യെശയ്യാ 53 വായിക്കുന്നു, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, അവൻ്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അപ്പം നമ്മുടെ എല്ലാവരുടെയും പാപം കാൽവരിയിലെ ക്രൂശിൽ തിരിച്ചിരുന്നേ ചുമന്ന് അവൻ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായ ഒരു യാഗമായി മാറി. കാൽവരിയിലെ ക്രൂശിലാണ് പാപത്തിനെതിരെയുള്ള ദൈവക്രോധാഗ്നി വെളിപ്പെട്ടത്. അവിടെയാണ് ദൈവത്തിനായ യേശു ക്രിസ്തുവിനെ പരസ്യമായി കാഴ്ചയാക്കിയത്. നമ്മൾ റോമാനിൽ വായിക്കുന്നു, ദൈവം തൻ്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകുന്ന മൊത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി ദൈവം അവനെ പരസ്യമായി ക്രൂശിമേൽ നിർത്തി. ക്രിസ്തു ഇപ്പോഴും അങ്ങ് നിർത്തിയിരിക്കുകയാണ്. റോമാലയിൽ വായിക്കുമ്പോൾ 2000 വർഷങ്ങൾക്കുമാണ് ചരിത്രത്തിൽ ആ സംഭവം അരങ്ങേറിയതെങ്കിലും ദൈവദൃഷ്ടിയിൽ ഇന്നും ദൈവം തൻ്റെ ഏവയാതനായ പുത്രനെ പരസ്യമായി കാൽവരിയിലെ ഗോൽഗോതായി നിർത്തിയിരിക്കുകയാണ്. 2 കള്ളന്മാരുടെ മധ്യത്തിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപത്തിൻ്റെ ഭയാനകമായ വിഴുപ്പുകെട്ട് ചുമന്നുകൊണ്ട് ഏകനായി കഷ്ടം സഹിച്ച് ക്രൂശിമേൽ കിടക്കുന്ന ദൈവപുത്രനെ പരിശുദ്ധാത്മാവ് നമുക്ക് വരച്ചു കാണിക്കുന്നു. ഇതാ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പടികളാൽ നമുക്ക് സൗഖ്യം നൽകിയും ഇരിക്കുന്നു. പത്രോസ് പറയുന്നു, ആ അനുഗ്രഹിക്കപ്പെട്ട സത്യം, അതായത് ദൈവപുത്രനായ യേശു ക്രൂശിന്മേൽ കയറിയപ്പോൾ, അതായത് ക്രൂശിന്മേൽ പ്രതിപകര യാഗമായി ഭവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ദൈവനും പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ക്രൂശ് അതിപ്രധാനമായ 3 യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. 1, ദൈവം നമ്മുടെ ശത്രുത നീക്കിയ സ്ഥലം, അതായത് കാൽവരിയിലെ ക്രൂശിലാണ് ദൈവം മനുഷ്യനുള്ള ശത്രുതയ്ക്ക് നീക്കം വരുത്തിയത്. എഫേസ്യരുടെ 2 13 വാക്യം നാം ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. 2, ക്രൂശ് ദൈവ സമാധാനം ദൈവം സ്ഥാപിച്ച സ്ഥലമാണ്. ക്രൂശിന്മേൽ വെച്ച് ശത്രുത നീക്കി അവൻ സമാധാനം ഉണ്ടാക്കി. 3, ക്രൂശ് പാപിയെ ദൈവത്തോടെ നിരപ്പിച്ച സ്ഥലമാണ്. ഇപ്പൊ ക്രൂശിന് പ്രത്യേകമായ 3 സാധ്യതകളുണ്ട്. 1, ശത്രുത നീക്കപ്പെട്ട സ്ഥലം. 2, ദൈവ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട സ്ഥലം. 3, പാപിയായ മനുഷ്യനെ ദൈവത്തോടെ നിരപ്പിച്ച സ്ഥലം. ഇത് 3 സാധ്യതമായത് ദൈവത്തിനായ യേശു ക്രിസ്തുവിൻ്റെ പ്രതിപകര യാഗത്തിലൂടെയാണ്. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിമേൽ കയറി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിമേൽ യാഗമായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം, അതാ 85 സംഖ്യയിൽ വായിക്കുമ്പോൾ, നീതിയും സമാധാനവും ദൈവം വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും പരസ്പരം ചുംബിച്ചിരിക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. ഏദൻ പറദീസയിൽ മനുഷ്യനെ വിട്ട് ദൂരവേ നീങ്ങിപ്പോയ ദൈവ സമാധാനം 4000 വർഷങ്ങളുടെ അന്തർസ്ഥാനത്തിൽ കാൽവരിയിലെ ഗോൽഗോതായിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പിടഞ്ഞു മരിക്കുമ്പോൾ
ക്രൂശിൽ തന്റെ മരണത്തിൽ ദൈവം തൻ്റെ സമാധാനം അവിടെ പുനഃസ്ഥാപിച്ചു. ശത്രുതയ്ക്ക്, മനുഷ്യനോട് ദൈവത്തിൻ്റെ ശത്രുതയ്ക്ക് നീക്കം ഭവിച്ചത് യേശു ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായ ക്രൂശിലെ മരണയാഗത്തിലൂടെയാണ്. ശത്രുത നീങ്ങിയപ്പോൾ സമാധാനം കൈവരിച്ചു. നാം ലൂക്കോസ് 14:14 അന്ന് മുതൽ ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതരായിത്തീർന്നു, മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു എന്നാണ്. ദൈവപുത്രനായ യേശുവിനെ മരണത്തിനായി ക്രൂശിന്മേൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പീലാത്തോസ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ, അന്ന് വരെ പരസ്പര ശത്രുതയിലായിരുന്ന രണ്ട് നാടുവാഴികൾ ഹെരോദാവും പീലാത്തോസും യേശു ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്നുള്ള ഏക വിഷയത്തിൻ്റെ പേരിൽ ശത്രുത നീങ്ങി സമാധാനം കൈവന്നു. കർത്താവായ യേശു കാൽവൽ ക്രൂശിൽ മരണത്തിനായി ഏൽപ്പിച്ചപ്പോൾ മനുഷ്യവർഗത്തുള്ള ദൈവത്തിൻ്റെ ശത്രുതയ്ക്ക് നീക്കം വരുത്തി സമാധാനം പുനഃസ്ഥാപിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ പാപിയായ മനുഷ്യൻ ദൈവം ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചു. അങ്ങനെ ക്രിസ്തുവിൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു, അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കി, വേർപാട് നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. ദൈവത്തിന് മൗത്വം ഉണ്ടാകട്ടെ. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം യേശു ക്രിസ്തു മുഖാന്തരമായി ലോകത്തിൽ പ്രവർത്തിച്ചു. ഇന്നും ദൈവദൃഷ്ടിയിൽ ദൈവം ക്രിസ്തുവിനെ ഈ കാൽവല്ലെ ഗോൽഗോതായി നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ആരെല്ലാം അവനെ നോക്കുമോ അവർക്കെല്ലാവർക്കും അവനെ നോക്കി രക്ഷപ്രാപിപ്പാൻ ദൈവം അവനെ ഇന്നും ലോകത്തിൻ്റെ നിറകെയും, അതായത് പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടുകുമണി പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന മൊട്ടക്കുന്നായ കാൽവല്ലെ ഗോൽഗോതായിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു പാപി നരകത്തിൽ പോകുന്നു എങ്കിൽ അതിൻ്റെ കാരണം ദൈവം അവന് പകരക്കമായി ക്രൂശിന്മേൽ ഉയർത്തിയ തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ക്രൂശിലെ ബലിമരണത്തിൽ അവൻ വിശ്വസിച്ചില്ല എന്ന ഒറ്റ കാരണത്താലാണ്. പ്രിയ സുഹൃത്തെ, ഹോമയാഗം, വെളിപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്ന ഈ ഹോമയാഗം, ആ ഹോമയാഗം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സൗരഭ്യാസനയായ വഴിപാട് യാഗവുമായി തന്നെത്താൻ സമർപ്പിച്ച് പിതാവേ ഞാൻ എൻ്റെ ജീവനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായ യാഗമായി ഭവിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രമാണ്. സോ വി ആർ കീപ്പിംഗ് ഓൺ സ്റ്റഡിങ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ഓൾഡ് ടെസ്റ്റമെൻറ് ബുക്ക്, അതായത് പഴയ നിയമ പുസ്തകങ്ങളിലൂടെ കർത്താവായ യേശുവിനെ ഏതെല്ലാം നിലയിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പഠന പരമ്പരയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ലേവ്യ പുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുക. ഇനി അടുത്ത 2 എപ്പിസോഡ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ലേവ്യ പുസ്തകത്തിൽ ക്രിസ്തു എപ്രകാരം പ്രതിബിംബിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തീർത്ത് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാര്യം യാഗങ്ങൾ തന്നെ 5 എണ്ണം പറയണം: ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഈ 5 യാഗങ്ങളിൽ 2 എണ്ണം ദൈവത്തോടുള്ള ബന്ധത്തിലും 3 എണ്ണം മനുഷ്യനോട് ബന്ധത്തിലും ഉള്ളതാണ്. 2 എണ്ണം സൗരഭ്യവാസനയായതും 3 എണ്ണം സൗരഭ്യവാസന അല്ലാത്തതുമായ യാഗമാണ്. അതിൽ പാപിയായ മനുഷ്യനെ ദൈവം ക്രിസ്തുവിൽ എങ്ങനെ കൈക്കൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും സദൃഢമായി പരിശുദ്ധാത്മാവ് വരച്ചു കാട്ടിരിക്കുകയാണ് ലേവ്യ പുസ്തകത്തിലെ ഈ അനുഗ്രഹിക്കപ്പെട്ട യാഗത്തിലൂടെ. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ പഠന പരമ്പര വീണ്ടും തുടരും. ഞാൻ ഉറപ്പിച്ച പോലെ എനിക്ക് ശക്തമായ കഫക്കെട്ട്, ബി പി കിടക്കുന്ന മെഡിസിൻ്റെ സൈഡ് എഫക്റ്റാണ്, ശക്തമായ കഫക്കെട്ട് ഉണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ മെഡിസിനും എനിക്ക് ബി പി കിടക്കുന്നത് കഫം വളരെയധികം വർദ്ധിച്ച നിലയിൽ ഉണ്ടാക്കിയിട്ട് ചെസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിനാണ്. എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതി അങ്ങനെയായിരിക്കാം, അതുകൊണ്ട് ശബ്ദം ഇടറുന്നുണ്ട്. എനിക്ക് ശബ്ദം ശരിയായി ലഭിക്കേണ്ടതിന്, നെഞ്ചിനകത്ത് ഈ പ്രയാസം മാറേണ്ടതിന് ദൈവമക്കളായ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ദൈവസ്ഥൽ ഓർപ്പിക്കുന്നു. ഞാൻ നിയമിക്കപ്പെട്ട 8:00 സമയം പറഞ്ഞെങ്കിലും അല്പം കൂടെ നേരത്തെ ഞാൻ വന്നു. കാര്യം മറ്റേ ചില സഹോദരന്മാർക്ക് തങ്ങളുടെ ടൈം ലൈനിൽ അവരുടെ ഡെയിലി ഈ ലൈവിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള വിഷയം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അല്പസമയത്ത് നേരത്തെ വന്നത്. കർത്താവ് നമ്മയവരെയും സഹായിക്കട്ടെ. ദ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ഓൾഡ് ടെസ്റ്റമെൻറ് ബുക്സ് എന്ന് പറയുന്ന ഈ പഠന പരമ്പര നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഈ പഠന പരമ്പരകളെല്ലാം തന്നെ അതിൻ്റെ സീക്വൻസിൽ ഓർഡറിൽ ബ്രദറൻ സോള സ്ക്രിപ്ചറ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. ഇതുവരെയും ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ
ദയവായി ബ്രദർ സോള സ്ക്രിപ്ചുറ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ അത് അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഏത് സമയത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജുകൾ ആ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് എടുത്ത് അത് കേൾക്കുകയും ജീവിതം ധന്യമാകുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എവരെയും സഹായിക്കട്ടെ. ഇനിയും കാണുമ്പോളും തൻ്റെ കൃപയിൽ മറച്ചുകൊള്ളട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക് യു.